നോട്ടു നിരോധന കാലത്ത് കേരളത്തിന്റെ സഹകരണ മേഖലയെ കഴുത്തുഞ്ഞിരിക്കാൻ ശ്രമിച്ചതാണ് ബിജെപി. കേന്ദ്രത്തിൽ പുതിയ സഹകരണ വകുപ്പും അതിന് മന്ത്രിയായി അമിത് ഷായും വരുന്നതോടെ കേരളത്തിലെ സഹകരണ മേഖല ഭീതിയിലാണ്. സഹകരണ ബാങ്കുകൾ പൂട്ടിക്കാനാണോ ഷായുടെ വരവ്? കേരളമാണോ ലക്ഷ്യം? മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും മുതൽ സിപിഎമ്മിന്റെ നിരവധി നേതാക്കൾ ഇതിനകം ഈ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. മുൻ ധനമന്ത്രി തോമസ് ഐസക് ആകട്ടെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ മിക്കതും സിപിഎമ്മിന്റെ പിടിയിലായതിനാൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. ബിജെപി ആകട്ടെ ആഹ്ലാദത്തിലാണ്. സഹകരണ മേഖലയിൽ കേന്ദ്രം പിടിമുറുക്കുമോ എന്ന സിപിഎമ്മിന്റെ ആശങ്ക അവർ ആസ്വദിക്കുന്നു. അമിത് ഷാ വരുന്നുണ്ട്, കരുതിയിരുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ബിജെപി നേതാക്കളിൽ നിന്ന് വരുന്നത്. അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും കൂത്തരങ്ങാണ് സഹകരണ ബാങ്കുകളെന്നാണ് അവരുടെ ആക്ഷേപം. സാധാരണക്കാരന്റെ ആശ്രയമാണ് സഹകരണ സ്ഥാപനങ്ങൾ എന്നതിൽ സംശയമില്ല. വാണിജ്യ ബാങ്കുകളുടെ കഴുത്തറപ്പൻ പലിശയും കർക്കശ നടപടിക്രമങ്ങളുമില്ലാതെ സാധാരണക്കാർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിച്ചെന്ന് അല്പം പണം കടം വാങ്ങാനുള്ള സംവിധാനം, കർഷകരുടെയും ദിവസവേതനക്കാരുടെയും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരുടെയുമൊക്കെ വലിയ ആശ്രയമാണ് ഗ്രാമീണ തലത്തിൽ ശക്തമായ വേരുകളുള്ള സഹകരണ ബാങ്കുകൾ. സഹകരണ മേഖലയുടെ നട്ടല്ലൊടിച്ചാൽ സിപിഎമ്മിന് ശക്തമായ പ്രഹരമേൽപ്പിക്കാമെന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം. നോട്ടുനിരോധകാലത്ത് റിസർവ് ബാങ്ക് കർക്കശ ചട്ടങ്ങൾ കൊണ്ടുവന്ന് സഹകരണ ബാങ്കുകളെ വരുതിയിലാക്കാൻ ശ്രമിച്ചതാണ്. കള്ളപ്പണ നിരോധത്തിന്റെ പേരിൽ സഹകരണ ബാങ്കുകളെ സംശയത്തിന്റെ നിഴലിലാക്കി. റിസർവ് ബാങ്ക് സമ്മർദ്ദ ഫലമായി പല ബാങ്കിംഗ് ചട്ടങ്ങളും ഏർപ്പെടുത്താൻ സഹകരണ ബാങ്കുകൾ നിർബന്ധിതമായി. സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതല അമിത് ഷായ്ക്ക് നൽകിയതിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തോമസ് ഐസക്. ഗുജറാത്തിലെ സഹകരണ മേഖല ബിജെപിയുടെ ചൊൽപ്പടിക്കാക്കിയത് അമിത് ഷായാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ നിയമസഭ പാസാക്കിയ നിയമമനുസരിച്ച് സഹകരണ രജിസ്ട്രാറുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിലിരുന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് ഉത്തരവ് കൊടുക്കാനാകില്ല. ഈ സാഹചര്യത്തിൽ ബിജെപിക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലും സഹകരണ പ്രസ്ഥാനം ശക്തമാണ്. അവിടെ ശരത് പവാറിന്റെ പ്രധാന രാഷ്ട്രീയ അടിത്തറ തന്നെ സഹകരണ പ്രസ്ഥാനമാണ്. അവിടെയും അമിത് ഷായ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം. അതിലൂടെ പക്ഷേ തകരുന്നത് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സഹായങ്ങളാണ് എന്നത് അവരെ വേദനിപ്പിക്കുന്നില്ല.